ഡിയർ ഫ്രണ്ട്സ് ഞാൻ ജോഷി ഓഡേറ്റ് ജോഷ് ടൂർസ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നത് ഞാൻ ഈ ജോഷ് ടൂർസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് യൂറോപ്പിൽ എങ്ങനെയാണ് ജോഷ് ടൂർസ് ടൂർ ചെയ്യുന്നത് എന്ന് നിങ്ങളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഒരുപക്ഷെ ഞാൻ പറയുന്ന വിവരങ്ങൾ ഇനി എന്തെങ്കിലും കാലത്ത് യൂറോപ്പിലേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പ്രയോജനപ്പെട്ടേക്കാം ഞാൻ 2004 യൂറോപ്പിൽ വരുന്നത് 2004 മുതൽ 2012 വരെ ഞാൻ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്തു അതിനുശേഷം ആണ് ഞാൻ ഈ ജോഷ് ടൂർസ് തുടങ്ങുന്നത് 2012 അപ്പോൾ ഞാൻ ആദ്യം ഈ ജോഷ് ടൂർസ് തുടങ്ങുമ്പം ഞാൻ ഇവിടുന്ന് അതായത് യൂറോപ്പിൽ നിന്ന് ടൂറിസ്റ്റുകളെ നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ അത് ഒന്ന് രണ്ട് കാരണങ്ങൾ നാട്ടിലെ ഹർത്താലും ബന്ധു അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞാനത് മാറ്റി ചിന്തിച്ചത് തിരിച്ചെന്തുകൊണ്ട് യൂറോപ്പിലേക്ക് ടൂർ ചെയ്തുകൂടാ എന്ന് ഞാൻ ചിന്തിക്കാനുള്ളൊരു കാരണം അതുകൊണ്ടാണ് അപ്പോൾ ഈ ടൂർ ഫീൽഡിലേക്ക് ഞാൻ വരാനുള്ള കാരണം എന്താന്ന് ചോദിച്ചാൽ ഞാൻ നാട്ടിലായിരുന്ന കാലത്തും ഇന്ത്യയിലെല്ലാ ഭാഗത്തും അതായത് കൽക്കട്ട ആസാം ബീഹാർ അതുപോലെ ഡൽഹി ചണ്ഡീഗഡ് ഫക്രാനങ്ങൾ വാഗ ഗുജറാത്ത് ഈ സ്ഥലങ്ങളിലൂടെ എല്ലാം ബൈ റോഡ് ഞാൻ പോയിട്ടുണ്ട് കാറിലും മറ്റു വണ്ടികളിലൊക്കെയാണ് അപ്പോൾ അത് ഈ ബൈ റോഡിൽ ഇങ്ങനെ പോകുന്നത് എനിക്കൊരു ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കരമായിട്ട് എന്നൊക്കെയൊരു ഇഷ്ടമുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഫീൽഡ് തന്നെ ഇവിടെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത് അപ്പം ഞാൻ യൂറോപ്പിലേക്ക് ടൂർ ചെയ്തതിനെ പറ്റി ചിന്തിച്ചപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത് ഇവിടെ ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടോ യൂറോപ്പിലെ പല രാജ്യത്തെയായിട്ട് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ആലോചിച്ച് ഞാൻ ഇങ്ങനെ ഒരുപാട് അതിനെപ്പറ്റി സ്റ്റഡി ചെയ്ത് നോക്കിയപ്പോൾ മലയാളികൾ ആരും ഇത് ചെയ്യുന്നില്ല 2012 ഇപ്പോഴും വലിയ കാര്യമായിട്ട് ആരും ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ നോക്കിയപ്പോൾ ഇവിടുത്തെ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ ചെയ്യുന്നുണ്ട് അതായത് കോണി ഇസ്ക്ര തുൽമാരെ അതുപോലെ തോമസ് കുക്ക് ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ ഇങ്ങനത്തെ ടൂറുകൾ 6-7 രാജ്യങ്ങൾ കവർ ചെയ്ത് വരുന്ന ടൂറുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ വലിയ ഗ്രൂപ്പുകൾ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ അതായത് 50, 60, 45 ഒക്കെ പാസഞ്ചേഴ്സ് ഉള്ള വലിയ ഗ്രൂപ്പുകൾ മാത്രം അപ്പം ഞാൻ ആലോചിച്ചു ഏതായാലും നമുക്കൊന്ന് ഒന്ന് ചിന്തിച്ചു നോക്കാം അങ്ങനെ ഞാൻ ഈ യൂറോപ്പിൽ ജിയോഗ്രഫിക്കലായിട്ട് ഇത് ഒരു രാജ്യം എവിടെ കിടക്കുന്നു മറ്റേ രാജ്യം എവിടെയാണ് ഒരു രാജ്യത്ത് നിന്ന് എങ്ങോട്ടാണ് ദൂരം ഈ യൂറോപ്പിലെ ഏതൊക്കെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഒരു സ്ഥലത്ത് നിന്ന് എങ്ങനെ അങ്ങോട്ട് പോകാം ഈ വക കാര്യങ്ങളെല്ലാം ഞാൻ ഏകദേശം ശരിക്കും ഒന്ന് സ്റ്റഡി ചെയ്തു അതിനെനിക്കൊരു ഒരു വർഷത്തോളം ഒരു 8 മാസം ടൈം ഞാൻ നല്ലതുപോലെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ രാജ്യത്തും എന്താണ് ഭാഷ എന്താണ് അവരുടെ കറൻസി എന്താ അവരുടെ വിസ എങ്ങനെയാണ് എങ്ങനെ നമുക്ക് പോകാം ബൈ ലാൻഡ് നമുക്ക് പോകും എന്തെല്ലാം ഡിഫിക്കൽട്ടീസ് ഉണ്ട് സുരക്ഷിതമായിട്ട് എവിടെയെല്ലാം പോകാം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം ഇതെല്ലാം ഞാൻ പഠിച്ചു പക്ഷേ എനിക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ല അപ്പം ആ സമയത്ത് തന്നെ എനിക്ക് ഞാൻ ചെറിയ ചെറിയ ടൂറുകൾ ഇറ്റലി ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഞാൻ എൻ്റെ താമസിച്ച നാട്ടിൽ പോയി നാട്ടിൽ ഞാൻ അപ്പം ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ കുറേ ഐറ്റനറീസ് പാക്കേജസ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പല ട്രാവൽ ഏജൻസികളും കയറി അങ്ങനെ എറണാകുളത്ത് ഗ്രീൻ ചാനൽ എന്ന് പറയുന്നൊരു കമ്പനിയിലെ അനിൽ എന്ന് പറയുന്ന ഒരു ട്രാവൽ ഏജൻറ്റ് എനിക്കൊരു ഗ്രൂപ്പ് തന്നു അതായത് വലിയ ഗ്രൂപ്പ് 55 പേരുണ്ട് 8 രാജ്യം കവർ ചെയ്യണം ലിസ്ബണി വരും റോമിൽ ഒന്ന് തിരിച്ചു പോകും ഞാൻ ഏതായാലും ധൈര്യമാണ് കാരണം എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനത് സന്തോഷം സ്വീകരിച്ചു അങ്ങനെ 55 പേര് ലിസ്ബണി ഞാൻ കൊണ്ടുവന്നു അവിടുന്ന് ലിസ്ബണിൽ നിന്ന് ഞങ്ങൾ 8 രാജ്യം അതായത് ഞാൻ പോർച്ചുഗലാണ് ലിസ്ബൺ എന്ന് പറഞ്ഞത് പോർച്ചുഗലിൽ ഞങ്ങൾ ഫാത്തിമ പോയി അവിടുന്ന് ഞങ്ങൾ സ്പെയിനിൽ വന്നു സ്പെയിനിൽ നിന്ന് നേരെ ഫ്രാൻസിൽ വന്നു അതായത് ലൂർദ് പോയി അവിടുന്ന് ഞങ്ങൾ പാരീസ് വന്നു പാരീസിൽ നിന്ന് ജർമ്മനി വന്നു ജർമ്മനിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡ് വന്നു സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഓസ്ട്രിയ പോയി ഇൻസ്ബുർഗ് പോയി അവിടുന്ന് ഞങ്ങൾ വെനീസ് വന്നു വെനീസിൽ നിന്ന് റോമിൽ വന്നു വത്തിക്കാനും കണ്ട അങ്ങനെ 8 രാജ്യം അവർ റോമിൽ തിരിച്ചുപോയി അപ്പോൾ എനിക്ക് ശരിക്കും ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആയി എങ്ങനെ ബൈ ലാൻഡ് നമുക്കിത് എന്താണ് ഇതിൻ്റെ ഒരു ഡിഫിക്കൽറ്റി ഏതൊക്കെ രീതിയിൽ നമുക്കിത് കുറേ കൂടെ മെച്ചപ്പെടുത്താം അപ്പം അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ പല ഗ്രൂപ്പുകൾ അതായത് നമ്മുടെ ഭരണങ്ങാനത്ത് നിന്നുള്ള പി എച്ച് എമ്മിൻ്റെ ഒരു പല പ്രാവശ്യം വലിയ വലിയ ഗ്രൂപ്പുകൾ ഞാനിവിടെ ചെയ്തു അതുപോലെ നമ്മുടെ ശിവഗിരി മഠത്തിൽ നിന്ന് നമ്മുടെ ശങ്കരാനന്ദ സ്വാമിജി ഗുരുപ്രസാദ് സ്വാമിജി ഒക്കെ ഉള്ള ഒരു 87 പേരുടെ ഗ്രൂപ്പ് ഇവിടുത്തെ വലിയ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വലിയ ബസ്സിൽ 90 പേരെ ഇവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ അത് 14 രാജ്യം ഉണ്ടായിരുന്നു 18 ദിവസം അങ്ങനെയുള്ള ഗ്രൂപ്പ് ഞങ്ങൾ ചെയ്തു അത് കഴിഞ്ഞ് കുറേ ഗ്രൂപ്പുകൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുറേ കൂടെ എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മളൊരു വലിയ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരു 50 പേര് വരുന്നു അല്ലെ 60 പേര് വരുന്നു അല്ലെ 70 പേര് വരുമ്പോൾ ഈ 70 പേര് വരുന്നത് 70 ഫുഡ് ഹാബിറ്റുള്ള 70 രീതിയിൽ ജീവിക്കുന്ന
ഓരോ രീതിയിലും വ്യത്യാസപ്പെട്ട ആൾക്കാരാണ് വരുന്നത്. ഈ 70 പേരെയും കൂടെ നമുക്ക് ഒന്നിച്ച് കൊണ്ടുപോകുമ്പോൾ ഈ കംപ്ലീറ്റ് ആൾക്കാർക്കും സാറ്റിസ്ഫൈഡ് അല്ലാതെ വരുന്നു ഗ്രൂപ്പ് ടൂർസിൽ. പിന്നെ ഗ്രൂപ്പ് ടൂർ എന്ന് പറയുന്ന ഒരു പ്രത്യേകത, ഒന്നാമത്തെ ദിവസം മുതൽ അവസാനത്തെ ദിവസം വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഒരു സിനിമ തിരക്കഥ പോലെ ചാർട്ട് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ഒന്നും മാറ്റാനൊക്കെ ഇല്ല. ഏക്കേണ്ട സമയം, കടക്കേണ്ട സമയം, കഴിക്കേണ്ട ഫുഡ്, ഇതെല്ലാം നമ്മൾ ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം ആൾക്കാർ അത്ര ഫ്ലെക്സിബിൾ അല്ല. അപ്പോഴാണ് ഞാൻ FAT പാക്കേജുകൾ, അതായത് വരുന്ന ആൾക്കാർക്ക് അവരുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം, ഇഷ്ടമുള്ള ഹോട്ടലിൽ താമസിക്കാം, ഇഷ്ടമുള്ള രാജ്യത്ത് പോകാം, ഇഷ്ടമുള്ള സമയത്ത് വരാം. അപ്പം അങ്ങനെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള FAT പാക്കേജിനെ പറ്റി ആലോചിച്ചു. അപ്പം ഇപ്പം ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫാമിലി പാക്കേജസാണ്. ഇപ്പം 4 പേരോ 6 പേരോ 10 പേരോ 15 പേരോ ഒക്കെ ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവർ നിങ്ങൾ പറയുന്ന രാജ്യം, നിങ്ങൾ പറയുന്ന സമയം, നിങ്ങൾ പറയുന്ന ടൈപ്പ് ഹോട്ടൽ, നിങ്ങൾ പറയുന്ന ഫുഡ്, അപ്പോൾ അതായത് കസ്റ്റമൈസ്ഡ് ടൂർ പാക്കേജസാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്, ടൈലർ മെയ്ഡ്. എന്താവശ്യപ്പെടുന്നു അത് നമുക്കിപ്പോൾ കൊടുക്കാൻ പറ്റും. അത് യൂറോപ്പിലെ ഇറ്റലി മാത്രമല്ല, സ്വിറ്റ്സർലൻഡ് മാത്രമല്ല, പാരീസ് മാത്രമല്ല, ആംസ്റ്റർഡാം മാത്രമല്ല, ഏത് രാജ്യം നിങ്ങൾ ചോദിക്കുന്നു, ഏത് സമയം ചോദിക്കുന്നു, അത് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൂർ പാക്കേജുകൾ. പിന്നെ നമുക്കുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു നാട്ടിൽ നിന്നൊരു എൻക്വയറി വരുന്നു, അല്ലെ അമേരിക്കയിൽ നിന്നൊരു എൻക്വയറി വരുന്നു, അല്ലെ ദുബായിൽ നിന്നൊരു പാർട്ടി വിളിക്കുന്നു, അവർക്ക് ഒരു പക്ഷേ യൂറോപ്പിനെ പറ്റിയോ അല്ലെ ഇവിടുത്തെ കാലാവസ്ഥയെ പറ്റിയോ കാര്യങ്ങളെ പറ്റി വലിയ ഗ്രാഹ്യം കാണിയല്ല. അപ്പോൾ 90% എൻക്വയറി വരുന്നത് ഫ്രാൻസ്, പാരീസ്, സ്വിറ്റ്സർലൻഡ്, ഇറ്റലി, ഇനി ചിലർ ജർമ്മനിയും ചോദിക്കും. അപ്പം നമ്മൾ അവരോട് പറയും, നിങ്ങൾ എത്ര ദിവസമാണ് ഉദ്ദേശിക്കുന്നത്? 8 ദിവസം അല്ലെ 10 ദിവസം. അപ്പം നമ്മൾ അവരോട് പറയും, നിങ്ങൾ ഈ പാരീസിൽ വന്ന്, സ്വിറ്റ്സർലൻഡിൽ വന്ന് ഇങ്ങനെ ചെയ്യാതെ നമുക്ക് റോമിൽ വന്ന് ഫ്ലോറൻസ് പോയി, പിസ പോയി, വെനീസ് പോയി, അവിടുന്ന് സ്ലോവേനിയ കയറി, അവിടുന്ന് വേണേൽ നമുക്ക് ബുഡാപെസ്റ്റ് പോകാം, അല്ലെങ്കിൽ നമുക്ക് പ്രാഗ് പോകാം, അല്ലെങ്കിൽ ഓസ്ട്രിയ പോകാം, അല്ലെങ്കിൽ നമുക്ക് ആംസ്റ്റർഡാം പോകാം, അങ്ങനെ നമുക്ക് പല രാജ്യങ്ങൾ കറങ്ങി. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ലൂഷി, ഇതൊക്കെ നമുക്ക് ബൈലാൻഡിൽ പോകാൻ പറ്റുമോ? അപ്പോൾ നമ്മളുമായിട്ടൊന്ന് സംസാരിച്ച് കഴിയുമ്പോൾ അവർ നല്ല കോൺഫിഡൻസ് ആവും. അപ്പോൾ അങ്ങനെ അവരോട് നമ്മൾ കൃത്യമായൊരു ഇൻഫർമേഷൻ കൊടുത്ത് അവർക്കറിയാൻ മേലാത്ത കാര്യങ്ങളും അവർക്കറിയാൻ മേലാത്ത ഡെസ്റ്റിനേഷൻസും എല്ലാം പറഞ്ഞു കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നമ്മളൊരു ഫൈനൽ ഒരു ഐഡിയ എത്തും. ആ ഐഡിയ വെച്ച് അവർക്ക് ആവശ്യപ്പെടുന്ന ഹോട്ടൽ, അവരുടെ ഇഷ്ടപ്പെടുന്ന ഫുഡ്, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഡെസ്റ്റിനേഷൻ എല്ലാം വെച്ച് നമ്മളൊരു ഫൈനൽ പാക്കേജ് ഉണ്ടാക്കി ഒരു പ്രൈസ് ഇട്ട് നമ്മൾ കൊടുക്കും. അങ്ങനെയാണ് നമ്മളിപ്പോൾ ടൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആൾക്കാരെ സംബന്ധിച്ച് 100% സാറ്റിസ്ഫൈഡ് ആണ്. ഞങ്ങൾക്ക് 1000 കണക്കിന് ക്ലയൻസ് കേരളത്തിൽ നിന്നുണ്ട്, അമേരിക്കയിൽ നിന്നുണ്ട്, ദുബായിൽ നിന്നുണ്ട്, എല്ലാ സ്ഥലത്തു നിന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇന്നത്തെ ഈ വീഡിയോ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ ഷെങ്കൻ വിസ നമുക്ക് എങ്ങനെ എടുക്കാം, ഷെങ്കൻ വിസയിൽ ഏതൊക്കെ രാജ്യങ്ങൾ പോകാം, എന്തൊക്കെയാണ് നമുക്ക് ഷെങ്കൻ വിസയിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്, എത്ര, ഇതിനെപ്പറ്റി എല്ലാം ഞാൻ അടുത്ത വീഡിയോ പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.